വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഴാക്കി കളയുന്ന, അതായത് ഒരു തേങ്ങ എടുത്തു പൊതിക്കുന്നു, എന്താ പറയുന്നത്, വെട്ടുന്നു, തേങ്ങ തിരുങ്ങുന്നു, ചിരട്ട അടുപ്പി വെച്ച് കത്തിച്ച് കളയുന്നു. അങ്ങനെ പാഴാക്കി കളയുന്ന സാധനത്തിൽ നിന്നാണ് ഇന്ന് ഈ ഒരു അച്ഛനും അമ്മയും കുടുംബവും എന്തു പറയുന്ന ജീവിതമാർഗം കണ്ടെത്തുന്നത്, ജീവിച്ചു പോകുന്നത്, അല്ലേ? അതെ ഫ്രണ്ട്സ്, ഇതൊക്കെ കണ്ടില്ലേ? അതാണ്ടേ ദൈവങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് ഈ ഒരു ടേബിളിൻ്റെ വണ്ടയിൽ. അയ്യപ്പസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും ഗണപതി ഭഗവാനും സരസ്വതി ദേവിയും എല്ലാവരും ശിവലിംഗവും എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ജീവൻസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും, അതായത് കഴിഞ്ഞ വീഡിയോകൾക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ, അതായത് അനവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ വാങ്ങിയ ഒരു കലാകാരൻ്റെ കുടുംബത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. ഇതൊരു അന്യായ വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്കും ഒന്ന് സെറ്റാവും, നമുക്കൊന്ന് സെറ്റാവും. അപ്പം ഇതാണ് ആ വഴി, ആ വീട്ടിലോട്ട് പോകുന്ന വഴി. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം, വാ ഫ്രണ്ട്സ്. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കലാകാരന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിലൊരു 100% കലാകാരന്മാരിൽ ഒരു 80% ഇപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ്. ബാക്കി 20% കലാകാരന്മാർ മാത്രമേ എങ്ങനെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 80% ഒരുവിധം ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലൊക്കെയാണ്, കഷ്ടപ്പാടുകളൊക്കെയാണ്. അപ്പം നമുക്കറിയുന്ന കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ്ട് അമ്മയുണ്ട്, അതുപോലെ തന്നെ അച്ഛനുണ്ട്. വാ, ഇതാണ് നമ്മൾ പറഞ്ഞ കക്ഷി. കക്ഷി എന്ന് പറഞ്ഞ ആൾ ചില്ലറക്കാരനല്ല, അല്ലേ? ചില്ലറക്കാരനാണ്. അപ്പം ഞാൻ മൈക്ക് വെച്ച് കൊടുക്കട്ടെ പുള്ളിക്ക്. ഈ ഇദ്ദേഹം കാണുന്ന പോലല്ല, അനവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. മൈനാഗപ്പള്ളി പഞ്ചായത്തിനും പിന്നെ നമ്മുടെ കേരളത്തിന് തന്നെ ഒരു അഭിമാനമായിട്ടുള്ള കക്ഷിയാണ്, അല്ലേ അമ്മ? അതെ. അപ്പോൾ നമുക്ക് സംഭവം ഒന്ന് വന്ന് കണ്ടു നോക്കാം ഫ്രണ്ട്സ്. അപ്പോഴേ നമുക്ക് വേണ്ടി, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താവോ? പിന്നെന്താ, എൻ്റെ പേര് ശിവൻകുട്ടി. എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ വർക്ക് തുടങ്ങുന്നത് സ്വയമേ ഇരുന്ന് ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയതാണ്. എത്ര വർഷമായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞു. 4 വർഷത്തിനുള്ളിൽ അനവധി അവാർഡുകൾ വാങ്ങി. അപ്പം നമ്മുടെ ഈ മൈനാഗപ്പള്ളി പഞ്ചായത്തിന് ഒരു അഭിമാനമാണ്. 2 ദേശീയ അവാർഡ് മേടിച്ചു കൊടുത്തു. 2 ദേശീയ അവാർഡ് പഞ്ചായത്തിന് വേണ്ടി വാങ്ങി കൊടുത്തു. കോട്ടയത്തും കൊല്ലത്തും കേരളത്തിന് ഉള്ള അവാർഡ്, അത് കൊല്ലം ജില്ല മൈനാഗപ്പള്ളി പഞ്ചായത്തിന്. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാ? സപ്പോർട്ട് ഒന്ന് മെയിനായിട്ടുള്ളത് എൻ്റെ ഭാര്യ, മക്കള്. അമ്മ പേരെന്തോ? അമ്മയുടെ പേര് സരള എന്നാണ്. അമ്മയും അച്ഛനും കൂടി ചേർന്നാണ് ഈ എന്ത് പറയുന്നത് ഈ സംഭവങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ കിളി പറന്ന് നിൽക്കുക, ഞാൻ ഇതെല്ലാം കണ്ടിട്ട് ഞെട്ടി തരിച്ച് നിൽക്കുക. അപ്പോഴത്തേക്ക് ഇപ്പം ജോലിക്ക് അല്ലാതെ പോകുന്നുണ്ടോ? ഒന്നുമില്ല. ഇത് തന്നെയാണ് ഇപ്പം ജീവിതമാർഗം കണ്ടെത്തിയേക്കുന്നത്. ഇതാണ്. ഇതിന് വലിയൊരു എമൗണ്ട് കിട്ടുന്നുണ്ടോ? അതോ മേളക്കൊക്കെ പോകുമ്പം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിപ്പം ഇപ്പൊ കുറച്ച് സാധനങ്ങൾ പോകാൻ തുടങ്ങി. മേളയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചൊക്കെ മൂവിങ് ഉണ്ട്, ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരുപാട് സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കാണാം. പിന്നെന്താ, സ്വാമി അയ്യപ്പൻ അല്ലേ? സ്വാമി അയ്യപ്പൻ. ആഹാ, അപ്പൊ ശബരിമല ശാസ്താവിനെയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്, അല്ലേ? ആഹാ. ഇത് നിർമ്മിക്കാൻ എത്ര ദിവസം ഏകദേശം സമയം എടുത്തു? ഇത് ഒരു 12 ദിവസം എടുത്തു. 12 ദിവസം കൊണ്ട് പണിഞ്ഞതാ. ഇതിന് ഏകദേശം എന്ത് രൂപയാണ് വിലയിട്ടേക്കുന്നത്? ഇതിന് വിലയിട്ടേക്കുന്നത് ഞാൻ 15 രൂപയാണ്. 15,000 രൂപ. 15,000 രൂപ. പക്ഷെ ആവശ്യക്കാർ ചോദിക്കുന്നുണ്ടല്ലേ? ചോദിക്കുന്നുണ്ട്. ചോദിച്ച് ഇത് വെച്ചിരിക്കുവാണ്. ഇത് ഏകദേശം ബുക്കിംഗ് ആയിരിക്കുവാണ്. തീർത്തായിട്ടില്ല. പക്ഷെ ഈ 15,000 രൂപ വില എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചില ആളുകൾ വിചാരിക്കുമ്പോൾ ഈ ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് 15,000 രൂപ വിലയുണ്ടോ എന്നുള്ളത് ചിലർ ചോദിക്കും. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് മരണമില്ലാത്ത സാധനമാണ്. ഇത് എത്ര തലമുറ വേണമെങ്കിലും ഇരിക്കുന്ന സാധനമാണ്. ഇന്ന് ഏതൊരു സാധനം വേറെ മേടിച്ചാലും അതൊരു ഒരു വർഷത്തിൽ കൂടുതലെങ്ങും ഇരിക്കത്തില്ല. അതെല്ലാം കഴിഞ്ഞു. ഇത് എത്ര വർഷം വേണമെങ്കിലും ഇരുന്നോളൂ. അതാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി എടുത്തോണം. ശിവലിംഗം ഇതും തീർത്തും ചിരട്ടയിൽ മാത്രമാണ്. ചിരട്ടയാണ് മൊത്തം. ചിരട്ടയാണ് ഇതിനകത്ത് തടിയോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഒരു സാധനങ്ങളും ഇല്ല. മൊത്തം ചിരട്ടയിൽ, അല്ലേ? ചിരട്ടയാണ്. അടിവശവും കാണിച്ചു തരാം. ചിരട്ടയാണ്. അടിവശം നമുക്ക് കാണണം കേട്ടോ. ശിവലിംഗം. ഇത് ഏകദേശം എത്ര ദിവസം എടുത്തു മാമ ഇത് നിർമ്മിച്ചെടുക്കാനായിട്ട്? ഇത് ഒരു 13 ദിവസം എടുത്തു. 13 ദിവസം എടുത്തു. അപ്പോൾ ഈ ശിവലിംഗത്തിന് എന്താ വില? ഇത് നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു, അത് 40 രൂപ വില പറഞ്ഞു, അതൊരു 38 രൂപയ്ക്ക് പോയി. അതിൽ ചെറുതാണ് നമ്മൾ പണിഞ്ഞിരിക്കുന്നത്. അത് വലുതായിരുന്നല്ലേ? അത് വലുതായിരുന്നു. ഫ്രണ്ട്സ്, അച്ഛനും അമ്മയ്ക്കും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അജയകുമാർ ചേട്ടനാണ്. ചേട്ടാ, എന്താ പണി? ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു. ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്ന് ചെറിയൊരു കടയൊക്കെ ഇട്ട് പിന്നെ അതിന്റെ കൂടെ അച്ഛനും അമ്മയെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതൊരു വലിയ അനുഗ്രഹം കേട്ടോ. അച്ഛനും അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന മക്കളെ കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോഴേ ചിരട്ടയിൽ തീർത്ത ഒരു ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ ചിരട്ട അതിലൊരു 5% മാത്രമാണ് ദാണ്ട ഈ പറയുന്ന, അതായത് ഈ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു രൂപത്തിന്റെ 5% മാത്രമാണ് മുത്തുകളും പിന്നെ ഒരു ചിരട്ടയാ. ഈ തടിയും ചിരട്ടയാണ്. ഇത് ചിരട്ടയാണ്. ഓടക്കുടൽ ചിരട്ടയാണ്. ഓ, തടിയല്ല. ആ, അപ്പൊ ഈ മുത്തുകൾ മാത്രമേ ഉള്ളൂ ഇതിൽ ഇതായിട്ട്, വേറെ ഇതായിട്ട് അല്ലേ? അതിന്റെ അടിവശം കാണിച്ചു. ആ, കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇത് ഫുള്ള് ചിരട്ടയ്ക്കുള്ള പരിപാടി കേട്ടോ. ഇവിടെ ചിരട്ട വിട്ട ഒരു കളിയും ഇല്ല, എല്ലാം ചിരട്ടയാണ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഴാക്കി കളയുന്ന, അതായത് ഒരു തേങ്ങ എടുത്തു പൊതിക്കുന്നു, എന്താ പറയുന്നത്, വെട്ടുന്നു, തേങ്ങ തിരുങ്ങുന്നു, ചിരട്ട അടുപ്പി വെച്ച് കത്തിച്ച് കളയുന്നു. അങ്ങനെ പാഴാക്കി കളയുന്ന സാധനത്തിൽ നിന്നാണ് ഇന്ന് ഈ ഒരു അച്ഛനും അമ്മയും കുടുംബവും എന്താ പറയുന്ന ജീവിതമാർഗം കണ്ടെത്തുന്നത്, ജീവിച്ചു പോകുന്നത് അല്ലേ? അതെ. അപ്പോഴത്തേക്ക് ഇത് ചിരട്ട എന്ന് പറയുന്ന സംഭവം ചില്ലറ സാധനം അല്ല കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സരസ്വതി ദേവിയെ കണ്ടോ, ആ മുഖത്തിൻ്റെ ഐശ്വര്യം കണ്ടോ? ഇതിലും മുത്ത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ചിരട്ട അല്ലാത്തത്. ബാക്കി മൊത്തം ഇതിൻ്റെ ഈ ഒരു താമരപ്പൂവിൻ്റെ ഓരോ ഇതളുകളും പിന്നെ കിരീടത്തിലെ ഓരോരോ ഭാഗങ്ങളും എല്ലാം ചിരട്ട തന്നെയാണ്. കളർ അടിച്ചിട്ടില്ല. ഇത് മൂക്കാത്ത തേങ്ങയുടെ ചിരട്ടയായിരിക്കും അല്ലേ? ആ, ഒരു രക്ഷയില്ല കേട്ടോ. നോക്കേ, സരസ്വതി ദേവി. ഗണപതിയുണ്ട്. ഇതിന്റെ ചെവിടും കൂടി കാണിച്ചു തരാം കേട്ടോ. ചെവിട് കാണിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ചിരട്ടയിൽ തന്നെയാണ് നിർമ്മിച്ചേക്കുന്നതെന്ന് ഉള്ളതിനെ പ്രധാന തെളിവ്. ഇത് തടിയാന്ന് വിചാരിക്കും. ഇതൊക്കെ എത്ര ദിവസം എടുത്തു മാമ? ഈ ഒരു ഇതെല്ലാം അത് ഇതേ റേറ്റ് ഇത് വരുന്നതാണ്. ആ ദിവസങ്ങൾ ആയതാണ്. ആ 10 ദിവസം, 12 ദിവസം, 13 ദിവസം ഒക്കെ പിടിക്കും. ഗണപതി ഭഗവാൻ. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടില്ലേ അതാണ്ട ഗണപതി ഭഗവാന്റെ വിഗ്രഹം കണ്ടില്ലേ? ഇതും പൂർണ്ണമായിട്ടും ചിരട്ടയിലാണ്. ഞാനത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ട കൊണ്ട് ഇങ്ങനെയും, അതായത് ഇത്രത്തോളം വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതിനൊരു ഉദാഹരണം ആണിത്. കണ്ടില്ലേ അതാണ്ട് അടിഭാഗം കണ്ടില്ലേ? ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇതൊക്കെ കണ്ട് എൻ്റെ കിളി പറന്നിരിക്കട്ടോ ഞാൻ നേരിട്ട് കണ്ടിട്ട്. ഇനിയും ഹൈലൈറ്റ് ആയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അച്ഛാ അതെല്ലാം ഓരോന്നായിട്ട് നമുക്കെടുത്ത് കാണിച്ചു തരും. ഫ്രണ്ട്സ്, അപ്പോഴേ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു വെറൈറ്റി സംഭവമുണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരുവിധം സാധനങ്ങളെല്ലാം വെറൈറ്റി തന്നെയാണ്. എന്നാൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് കണ്ടത് കിണറിലെ തൊട്ടി കണ്ടോ നിങ്ങൾ? കാശി വാ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഈ ഒരു തൊട്ടി കണ്ടോ? ഈ തൊട്ടി വരെ ചിരട്ടയാണ്. ഈ നൂലും ഈ ഒരു കൊളുത്ത്, പിന്നെ ഇതിനകത്തിട്ടേക്കുന്ന ഒരു കൊളുത്തുണ്ട്, ഒരു കമ്പി. ആ ഒരു കമ്പി മാത്രമേ ഉള്ളൂ വേറൊരു മെറ്റീരിയലായിട്ട്. ബാക്കിയെല്ലാം ഈ കപ്പിയൊക്കെ ദാ വെള്ളം കോരാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ? ഇതുവരെ ചിരട്ടയാണ്. പിന്നെ അതിൻ്റെ ഈ ഒരു ഇതും കറങ്ങുന്നതാ, അതും ചിരട്ടയാണ്. ഇത് മൊത്തത്തിൽ ചിരട്ട കൊണ്ടാണ്. ഇതിൻ്റെ ഉൾവശം കണ്ടോ? ഇതിപ്പോൾ വാർണിഷ് അടിച്ച് വെച്ചേക്കുവാണ് ഉണങ്ങാനായിട്ട്. അപ്പം ഞാൻ കയറി പിടിച്ചപ്പോൾ എൻ്റെ കയ്യിലൊക്കെ വാർണിഷ് പറ്റി. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ അത് പിടിക്കുന്നില്ല. പക്ഷെ ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. ഇപ്പോൾ ഇതിനെങ്ങനെയാണ് മാമ വില? ഇത് ഒരു 7.5 രൂപ. 7.5 രൂപ ഒരു മോഹവില. അതായത് നമ്മുടെ ആ ഒരു കഷ്ടപ്പാടിനുള്ള വില, കഷ്ടപ്പാടിൻ്റെ വില. അത് ചിലപ്പോൾ ഇത് ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒക്കത്തില്ല, പറ്റത്തില്ല. ഇതിൻ്റെ ഈ പ്ലാറ്റും ഒക്കെ പണിയുന്ന തൊടി, ഇതിൻ്റെ കഴുത്ത്, ഈ തൂണ്, പാലം. പിന്നെ അത് മാത്രമല്ല, എത്ര ചിരട്ട വേണ്ടി ഒരു ഈ ഒരു ഇതുണ്ടാക്കാൻ? 35 ചിരട്ടയിൽ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അടിവശം കാണിച്ചു തരാം അതിന്റെ വർക്ക് ഉണ്ടോ? അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, പൊളി. ഫ്രണ്ട്സ്, അപ്പോഴേ എൻ്റെ ഈ കയ്യിരിക്കുന്നുണ്ടോ ആമച്ചാര്? അതായത് എന്താ പറയുന്ന, പണ്ട് ആമയും മുയലും കൂടി ഓട്ട മത്സരം നടത്തിയതിനകത്ത് വിജയിച്ച ആമച്ചാരാണ് ഈ ഇരിക്കുന്നത്. ഇത് നമ്മുടെ അച്ഛൻ താണ്ട ചിരട്ടക്കകത്ത് ഉണ്ടാക്കിയെടുത്ത സംഭവമാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം കണ്ണൊക്കെ തുറന്നിരിക്കാൻ തോന്നുന്നു, വായൊക്കെ തുറന്നിരിക്കും കേട്ടോ. കണ്ടോ അതാണ്ട അടിവശവും ചിരട്ട, മൊത്തത്തിൽ ചിരട്ട. ഫ്രണ്ട്സ്, അപ്പോഴേ നമ്മൾ ആറന്മുള കണ്ണാടി കണ്ടിട്ടില്ലേ? ആറന്മുള വാൽക്കണ്ണാടി. ഇത് ആറന്മുള കണ്ണാടി അല്ല, ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ണാടി. നമുക്ക് താണ്ടേ മുഖം നോക്കാം. ആ ഞാൻ ഗ്ലാമറ കൊള്ളാം, സംഭവം കൊള്ളാം. മാമനും ഗ്ലാമറ അല്ലേ? അപ്പം നമ്മുടെ ഗ്ലാമറൊക്കെ നോക്കാൻ പറ്റിയൊരു കണ്ണാടി കേട്ടോ ഇതിനകത്ത്, കൊള്ളാം. ഇതും ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഫുള്ള് വേണ്ടേ, ഇതിനകത്ത് മൊത്തത്തിൽ ഗ്ലാസ് സെറ്റ് ചെയ്തേക്കുവാണ്. ഈ ഫ്രെയിമും ഇതിൻ്റെ ഈ കാലും എല്ലാം ചിരട്ടയാണ്, ചിരട്ടയാണ് ഹൈലൈറ്റ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് കളയുന്ന സാധനം പോലെ അടുപ്പിലിട്ട് കത്തിച്ച് കളയുകയും, കത്തിച്ച് കളയുമല്ല അത് ഉപയോഗിക്കുവാണ്, എന്നാൽ പോലും അത്രയും വിലയുള്ളൊരു സാധനമാണ് ഈ ചിരട്ട എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാനും താണ്ട ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സപ്പോഴേ താണ്ട കൈ നനയാതെ ഞാൻ പിടിച്ച മീനാട്ടോ ഇത്, ഇത് കൈ നനയാതെ പിടിച്ച മീന. ഇത് കരിമീനാണോടാ കാശി മാമ? ഇതേടാ കരിമീനാണോ അത് സിലോപ്പിയാണോ? കരിമീനാ. ആണ്ടാ കരിമീൻ ഇരിക്കുന്നുണ്ടോ എൻ്റെ കയ്യിൽ? ഈ കരിമീനും പൂർണ്ണമായിട്ടും ചിരട്ടയിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഈ ഒരു കണ്ണ് രണ്ടും മാത്രമേ ഉള്ളൂ മുത്തായിട്ടുള്ളത്, ബാക്കിയെല്ലാം ചിരട്ട തന്നെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ പൊളി. ഇത് ചത്തുവന്നതിന് മുമ്പ് നമുക്ക് വെള്ളത്തിൽ കൊണ്ടിടാം. എൻ്റെ ഈ കൈയിരിക്കുന്ന ഇത് കണ്ടോ, ഇതെന്തോന്നറിയോ? നമ്മുടെ അറബികളുടെ സ്വന്തം ഒട്ടകം. അറബി ഒട്ടകവും പിന്നെ പി മാധവൻ നായരും എന്ന് പറയുന്ന കണക്ക് അറബി ഒട്ടകവും ജീവൻ സുരേഷും. ഇത് കണ്ടില്ല എൻ്റെ ഒട്ടകം, ഒട്ടകത്തിൻ്റെ ഒരു പെർഫെക്ഷൻ കണ്ടോ? ഇത് തടിയാണോ? അതോ ഇത് തടിയാണ്. ഇതിൻ്റെ ഒരു കഴുത്ത് മാത്രമേ ഉള്ളൂ. ഇത് ആദ്യമേ ചെയ്തതാണ്. അപ്പൊ ഈ ഒരു കഴുത്ത് മാത്രം തടിയിൽ ചെയ്തു, ബാക്കിയെല്ലാം ചിരട്ട. പിന്നെ ഇപ്പൊ ചെയ്യുന്ന അതൊക്കെ പോയി അതെല്ലാം ചിരട്ടക്കാണ്. ഫ്രണ്ട്സ്, എന്റെ വലത് കയ്യിൽ ഇരിക്കുന്നത് കിണ്ടിയാണ്. അതായത് നമ്മളെ മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് സുധീഷിനെ മോഹൻലാൽ വിളിക്കുന്നത് കിണ്ടി കിണ്ടി എന്ന് വിളിക്കുന്ന കണക്കത്തുള്ള ഒരു കിണ്ടിയാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൂക്കൂട, പൂക്കൂട മൊത്തത്തിൽ അതായത് പൂർണ്ണമായിട്ട് ചിരട്ടയ്ക്ക് തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ഒരു പിടി നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോ? ഇതെല്ലാം ചിരട്ട ഓരോരോ പീസുകളാക്കിയിട്ട് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ അടിവശം കണ്ടോ? പിന്നെ ദാണ്ട കിണ്ടി, കിണ്ടിക്കകത്ത് വെള്ളമൊഴിച്ച് വെക്കാം, നമുക്ക് ചോർച്ച ഒന്നും വരത്തില്ല, ഒന്നുമില്ല. ഫ്രണ്ട്സ്, ദാണ്ട ഇത് കണ്ടില്ലേ? ഇതൊക്കെ നിത്യോപയോഗ സാധനങ്ങളല്ലേ? ഇത് നിത്യോപയോഗ സാധനമായിട്ടുള്ള ഒരു ജഗ്ഗാണ്. ഇത് നമുക്ക് വീട്ടിൽ ഇവിടുന്ന് കൂടുതൽ മേടിച്ചുകൊണ്ട് പോകുന്നത് അത്യാവശ്യം വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് വീട്ടാവശ്യത്തിനാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെള്ളം നിറച്ച് കാണിച്ചു തരാവേ. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കഴുകുന്നു. കഴിവതിന് ശേഷം വെള്ളം ഒഴിക്കുന്നു. ഇത് കണ്ട നല്ല സൂപ്പർ സാധനമാണ്, അടിപൊളി ഉഗ്രൻ. ഇതിൽ വെള്ളം ഒഴിച്ച് നമ്മുടെ എന്താ പറയുന്നത് ടേബിളിന് കൊണ്ട വെച്ചിരുന്നിട്ട് ആവശ്യം വരുമ്പോൾ എടുത്ത് കുടിക്കാൻ, രാവിലെ എടുത്ത് കുടിക്കാൻ ഏറ്റവും ഗ്ലാസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ നമുക്ക് കോട്ടക്കലിന്റെ അവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. ഈ കോട്ടക്കൽ ആര്യ വൈദ്യശാല അവര് അച്ഛനത് വാങ്ങുന്നുണ്ട്. ആ അത് ഒരു മികച്ച കാര്യം തന്നെ കേട്ടോ. അപ്പം മേടിക്കുന്നുണ്ട്, അത് നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങൾക്ക്. സപ്പോർട്ട് മാത്രമല്ല അതൊരു മികച്ച അറിവാണ്. കാര്യം വെച്ചാൽ ഇതിൽ വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം രാവിലെ എന്നും കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. കൊളസ്ട്രോളിന് ആ അമ്മ പറയുന്ന കേട്ടോ, കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇതിൽ വെള്ളം വെച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതെന്നാ പറയുന്നത്. ചിരട്ടയിൽ പുഴുങ്ങുന്ന ചിരട്ടപ്പുട്ടാണ്. ചിരട്ടപ്പുട്ട് കുക്കറിനകത്ത് വെക്കാം. അല്ലാതെ അടുപ്പിൽ വെക്കാൻ പറ്റത്തില്ല, കുക്കറിൽ വെക്കാം. കുക്കറിനകത്ത് പിന്നെ കുക്കറിന്റെ വിസിൽ ഊതിയിട്ട് ഊരിയിട്ട് ഇതാ കണ്ട ഇതിനകത്ത് ചില്ലുണ്ട്, ചില്ലിട്ട് അടച്ചു വെക്കാം. ഒരു ലോക്കുണ്ട്, അതാണ് ആ ലോക്ക് വരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ അമ്മ? ഒന്ന് കാണിച്ചേ. എന്താ കണ്ടില്ലേ? ഇതാണ് ഇതിന്റെ ഈ ഒരു അടപ്പ്. അടപ്പിതാണ്. പിന്നെ താണ്ടെ ഇതിന്റെ ലോക്ക് കണ്ട, ആ പിടിയും പിടിതാ ഇതാ ആ ലോക്ക്. ഇതിനുള്ള ആ ഒരു കട്ടിങ് കണ്ടില്ലേ? എല്ലാം പെർഫെക്റ്റ് ആയിട്ടാ ചെയ്തേക്കുന്നത്. കിഴിച്ചിട്ടേക്കും. അപ്പൊ ഇവിടെ ചില്ലി വരുന്നുണ്ടോ? പുട്ടിന്റെ ചില്ലി കണ്ടില്ലേ? പുട്ട് പാത്രത്തിന്റെ ഒന്ന് കാണിച്ചേ അമ്മ, അത് വെച്ച് കാണിച്ചേ. കണ്ടാ പുട്ടിന്റെ മാവിട്ടിട്ട്, അല്ല ഈ ചില്ലി ഇട്ടിട്ട് മാവിടുക, ചില്ലിട്ടിട്ട് മാവിടുക, നനച്ചിട്ട് ഈ അടപ്പിന് ലോക്ക് ചെയ്ത് അടയ്ക്കുക, കുക്കറിനകത്ത് വെക്കുക. വെച്ചാൽ ആവി വരുമ്പോൾ എടുത്ത് ഇങ്ങനെ പാത്രത്തിൽ തട്ടിയാൽ മതി. ചിരട്ടപ്പുട്ട് കഴിക്കാം, സ്വാദിഷ്ടമായ ചിരട്ടപ്പുട്ട്. ഫ്രണ്ട്സ്, അമ്മയുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സംഭവം കണ്ടോ? ഇത് നമുക്ക് ഏറ്റവും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. അമ്മ എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് കറിത്തൂക്ക്, കറി വിളമ്പുന്ന, നമ്മുടെ ടേബിളെ നാലൂട്ടം കറി വിളമ്പി സദ്യ വിളമ്പുന്നതിന് ഉള്ള സാധനം കരുത്തൂക്ക് അല്ലേ? അതിന്റെ കൂടെ സ്പൂണും ഉണ്ടല്ലേ? സ്പൂണാണ് ഇത്, അതിന്റെ തവി തന്നെ, ഇതിന്റെ സ്പൂൺ തന്നെയാണ്. ചെവിട് കണ്ട നല്ല രീതി എങ്ങും ഇളകി പോകാത്ത വിധത്തിൽ ചെയ്തേക്കുവാണ്. അത് ഇങ്ങനെ പിടിച്ചും കൊണ്ട് നമുക്ക് ഈ കറി നാലൂട്ടും ഏത് സദ്യക്കും വിളമ്പാം. ഒടിഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട. നമ്മുടെ വീട്ടിലായാലും പോണോ പെരുന്നാളും ഒക്കെ വരുത്തില്ലേ, അന്നേരം ഒക്കെ വിളമ്പാൻ പറ്റും. അല്ല പിന്നെ ഒരു കാര്യമുണ്ട്, എന്നും നാല് കൂട്ടം കറിയൊക്കെ വെക്കുന്നവർക്ക് ഡെയിലി ഉപയോഗിക്കാം. നമ്മളെ വീട്ടിൽ എന്നും നാല് കൂട്ടം കറിയൊന്നും കാണത്തില്ല, ചമ്മന്തി മോരുമായിരിക്കും. കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു സ്പൂണിന്റെ ക്വാളിറ്റി ഉണ്ടോ? ഈ സ്പൂണിന്റെ ക്വാളിറ്റി ഉണ്ടല്ലേ, ഇതാ പക്കയായിട്ട് തോരൻ, അച്ചാറ്, തൊടുകറികള്, പിടിയല്ലേ. അലകെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അടയ്ക്കാമരത്തിനകത്ത് അടയ്ക്കാമരത്തിന്റെ ആ ഒരു തടി ചെത്തി ചീവിയതാണ് ചെയ്തേക്കുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ. അത് വെയിറ്റ് വന്നാൽ മതി, ഇതിനകത്തുനിന്ന് നമ്മൾ എടുക്കുമ്പോൾ വെയിറ്റ് തോന്നിക്കും. അത് വരാതിരിക്കാനാ വെയിറ്റ് ഇല്ലാതെ കനം കുറച്ച് ചെയ്തേക്കുന്നത്. കൊള്ളാം കേട്ടോ, തവിയൊക്കെ പക്കാ പെർഫെക്റ്റ്. നാല് കൂട്ടത്തിൽ നിന്ന് എടുത്ത് വിളമ്പണ്ടേ, അതാണ് പക്കാ പെർഫെക്റ്റ് കേട്ടോ. തവിയൊക്കെ ഈ തവിക്ക് എത്ര രൂപ വരും? തവിക്ക് പ്രത്യേകത ഒന്നുമില്ല, ഇതിന്റെ മൊത്തത്തോടെ തവി മാത്രമായിട്ട് 25. അല്ലാതെ ഇതിന്റെ കൂടെ കൊടുക്കുവാണെങ്കിൽ ഫ്രീ ആയിട്ട് തവി ഫ്രീ ആണ്. ഇത് കരുത്തൂക്ക് മേടിക്കുന്നവർക്ക് വിളമ്പണ്ടേ, വിളമ്പണം. അത് കരുത്തൂക്കിലൂടെ വരുന്ന സെറ്റാണ് തവി. പിന്നെ അല്ലാതെ തവി മാത്രമാണെങ്കിൽ 25 രൂപ. ആ അത് നല്ല വിലയാണ്, സൈസ് 25. ഇതിന്റെ പലതും അതിന്റെ വലുത് വലിയ തവി ഒക്കെ ഉണ്ട്. ടേബിൾ ലാമ്പാണ് ഇതിനകത്ത്, ബൾബിടാം, അതിനുള്ള ഹോൾഡറും കാര്യങ്ങളൊക്കെ സെറ്റും എല്ലാം ഉണ്ട്. കണ്ടോ വയറും സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ മൊത്തം ചിരട്ടയാണ്, ഇത് കൊള്ളാം കേട്ടോ. കലക്കി ഒരു മോഡേൺ ആയിട്ടുള്ള സംഭവം. അത് മോഡേൺ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്, വേറെ ഒരുപാടുണ്ട്. അത്യാവശ്യം കച്ചവടം നടക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോഴേ ഇത്രയൊക്കെ വെറൈറ്റി സംഭവങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് കാണിച്ചു തരാം. കോട്ടയത്ത് നിന്ന് കിട്ടിയ അവാർഡ് അല്ലേ? ഇത് കോട്ടയത്ത് നിന്ന് കിട്ടിയ അവാർഡ്, ഫസ്റ്റ് അവാർഡ് സരസ്മേള. പിന്നെ കേരളത്തിന് 1ാം സ്ഥാനം, കൊല്ലം ജില്ല, മൈനാവള്ളി പഞ്ചായത്തിന്. അപ്പം നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാം, നാഷണൽ അവാർഡ്. ഇത് കൊല്ലം സരസ്മേളയ്ക്ക് കിട്ടിയ ഫസ്റ്റ് അവാർഡ്. അത് മറ്റൊരു കേരളത്തിന് കൊല്ലം ജില്ല, മൈനാവള്ളി പഞ്ചായത്തിന്. അങ്ങനെ രണ്ട് അവാർഡ് ദേശീയ അവാർഡ് സരസ്മേളയുടെ. ഇത് മൈനാവള്ളി പഞ്ചായത്ത് ഞങ്ങൾക്ക് തന്ന അവാർഡ്. അതായത് പഞ്ചായത്തിൽ നിന്ന്, അതായത് മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് അമ്മയ്ക്ക് കൊടുത്ത അവാർഡാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ശരിക്കും ഈ അവാർഡൊക്കെ ഉണ്ടല്ലോ, വിലമതിക്കാനാവാത്തതാണ്. ഇത് കുടുംബശ്രീ യൂണിറ്റ് തന്ന അവാർഡ്. ആ കുടുംബശ്രീ യൂണിറ്റ് തന്നൊരു അവാർഡാണ്. പിന്നെ ഞങ്ങളുടെ വാർഡിലെ മെമ്പർ തന്നെ, വാർഡ് മെമ്പർ 18ാം വാർഡിന്റെ മെമ്പർ തന്ന അവാർഡാണ്. അത് 20ാം വാർഡ്, ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ അവാർഡ്. ഫ്രണ്ട്സ് അപ്പോഴേ ഇത്ര അവാർഡുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ അവാർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന വീട് നിങ്ങൾക്ക് കാണണ്ടേ. കാര്യം ഇത്രയും പാഴ്വസ്തുവായിട്ട് നമ്മൾ കളയുന്ന ചിരട്ട കൊണ്ട് ഇത്രയൊക്കെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ അമ്മയുടെ അച്ഛൻ്റെയും വീട് കണ്ട് എനിക്കൊരു വിഷമം തോന്നി. അപ്പോൾ ആ വീട് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. വീടിൻ്റെ അവസ്ഥ കണ്ടോ, ഷീറ്റൊക്കെ ഇളകിയിട്ട് ടാർപ്പയും കാര്യങ്ങളൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത്രയും എന്താ പറയുന്നത്, ഇതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം അവരുടെ ചിലവിന് കഴിഞ്ഞുകൂടാം എന്നുള്ളതല്ലാതെ വലിയ വീട് വയ്ക്കാനോ അതിനോ ഒന്നും തികയത്തില്ല. കണ്ടില്ലേ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് ഈ ഒരു വീടിൻ്റെ അവസ്ഥ. അപ്പം ഇതും കൂടിയൊക്കെ നമ്മൾ കാണണ്ടേ ഫ്രണ്ട്സ്. അപ്പോഴേ ഇനി നമ്മുടെ അച്ഛന് എന്താണ് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാനുള്ളതെന്ന് നിങ്ങൾ കേൾക്ക്. എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങിയാണ്. കാര്യം മറ്റ് ജോലിക്കൊന്നും പോകാനൊക്കത്തില്ല. അറ്റാക്കിൻ്റെ 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വീട്ടിൽ ഇരുന്നപ്പോഴാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യമേ ചെയ്യാൻ തുടങ്ങിയതാണ്ട് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെയാണ്, ഈ സിമെൻറ്റിൻ്റെ. എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വിജയിച്ച് കൂടുതൽ പോയില്ല. അപ്പോൾ പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ തോന്നി ചെയ്യാൻ തുടങ്ങിയത്. ചിരട്ടകൾ കൊണ്ട് ചെയ്യാമെന്ന് ഒരു കപ്പ് ഉണ്ടാക്കി അങ്ങനെ തുടങ്ങിയത്. അത് തുടങ്ങിയതിന് പിന്നെ പ്രോത്സാഹനങ്ങൾ നമുക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ നമുക്കത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നമ്മളെ വന്ന് പ്രോത്സാഹിപ്പിച്ച് ചെയ്യാൻ പറഞ്ഞ് പിന്നെ എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി, മന്ത്രിയെ എടുത്തെല്ലാം കൊണ്ടുപോയി കാണിച്ച് അവിടെ നിന്നൊരു സപ്പോർട്ട് എനിക്ക് കിട്ടി. അങ്ങനെ ചെയ്യാൻ തുടങ്ങി, ടെസ്റ്റ് നടത്തി, കാർഡ് കിട്ടി, എല്ലാം ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് നമ്മുടെ എൻ്റെ ജീവിതമാർഗം. അപ്പോൾ ഇതിന് എല്ലാവരും അതിൻ്റെ വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ എനിക്ക് ചെയ്ത് തരിക. ഈ സാധനങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാനിത് ആ സ്ഥലത്ത് അയച്ചു തരും, കൊറിയർ അയച്ചു കൊടുക്കും. ഇപ്പോൾ ഏത് സാധനം വേണമെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് ഉണ്ടാക്കി, ഒരു സമയപരിധി പറഞ്ഞിട്ട് ഉണ്ടാക്കി അയച്ചു കൊടുക്കും ഒരു പരിമിതമായിട്ടുള്ള വിലയിൽ. അവർ പറയുന്ന ഒരു സാധനം അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാമ്പിൾ അയച്ചു തന്നാൽ ഞാൻ അത് ചെയ്തു കൊടുക്കും. ഒരു ഫോട്ടോയോ എന്തെങ്കിലും ചെയ്യുന്നാൽ ഞാൻ അത് അയച്ചു തന്നാൽ ഞാൻ അത് ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ ജോലിക്കൂലി മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ജോലിക്കൂലി ഇപ്പോൾ ഒരാൾ ഇന്ന് ബാക്കറി വറക്കാൻ പോയ ഒരാളിന് 1000 രൂപ കിട്ടും. അതുപോലും ഞാൻ ഇതിനകത്ത് ചോദിക്കുന്നില്ല. പിന്നെ ഇതിന്റെ ബാക്കി എല്ലാ സാധനങ്ങളും, ഇതിന് സാധനങ്ങളും വേണം, ചിരട്ട മാത്രം പോരാല്ലോ, പശ, വാർണിഷ്, പിന്നെ പേപ്പർ, സാൻഡ് പേപ്പർ, അപ്പം പിന്നെ ഇത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യണമെങ്കിൽ കറണ്ട് ചാർജ്, അതിന്റെ മെഷീന്, അപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ പിന്നിൽ ഈ ചിരട്ട എന്ന് പറയുന്ന പാഴ്വസ്തു മാത്രമല്ല, ഇത് ഈ ഒരു രൂപത്തിലാവണമെങ്കിൽ അതിന്റെ കൂടെ ഒരുപാട് സംഭവങ്ങൾ വേണം. അത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് 12 ദിവസം 14 ദിവസം എന്ന് പറയുന്നത്, ഞാൻ രാവിലെ 7 മണിക്ക് ഇറങ്ങിയിരുന്നാൽ രാത്രി 10 മണിയാവും ഞാൻ ഇവിടുന്ന് കയറണമെങ്കിൽ. ഞാൻ ഒരു ദിവസം ജോലി രാത്രി ഇരുന്ന് ചെയ്യുവാണ്, പിന്നെ രാവിലെ ഇറങ്ങി അടുത്തതും ചെയ്യുവാണ്. അല്ലാതെ ഞാൻ ഒരു ദിവസമായിട്ട് പകൽ മാത്രമല്ല ഇത് ചെയ്യുന്നത്. അപ്പം ഞാനൊരു സാധനം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ എന്തെങ്കിലും രൂപത്തിൽ ആക്കി വെച്ച് ഞാൻ കയറത്തുള്ളൂ. 10 മണിയാവും ഞാൻ ഇതിനകത്ത് കയറണമെങ്കിൽ, ഒരു പണി ഒതുക്കിയിട്ട് കയറണമെങ്കിൽ. ഏകദേശം ഒരു രൂപം റെഡിയാക്കി വെച്ചെങ്കിൽ നമുക്ക് പിന്നെ നാളെ കുറച്ചുകൂടി എളുപ്പമാവും ചെയ്യാം. അല്ലാതെ മനസ്സും കിട്ടും. 12 ദിവസം 14 ദിവസം ഞാൻ പറഞ്ഞാല് അതിൽ കൂടുതൽ ദിവസം കണക്കൂട്ട് വന്നാൽ അതിൽ കൂടുതലാവും. കാര്യം ഞാൻ രാത്രി കൂടി ഇരുന്ന് പണിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ ദിവസം പറയുന്നത്. ഇതുകൊണ്ടാണ് മോനെ ഞങ്ങൾ ഞങ്ങളുടെ ഉപജീവന മാർഗം കഴിയുന്നത്. ഞങ്ങൾക്ക് ഇത് ചെയ്ത് ഞങ്ങൾ ജീവിക്കുന്നു. അല്ലാതെ പ്രത്യേക വരമാന്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല, ഒരു വരമാന്യങ്ങളും ഇല്ല. അയ്യത്ത് പോലും ഒന്നും എടുക്കാനും കഴിക്കാനും ഒന്നുമില്ല. ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ വിപണിയിലോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഓണത്തിന്റെ ഒരു വിപണിയിലോട്ട് ഇറങ്ങിയതാ. അപ്പൊ അവിടെ നിന്നാണ് പെട്ടെന്ന് ഞാൻ ഒത്തിരി ഇതുണ്ടായിരുന്നു. 12 ദിവസത്തെ മേള ഉണ്ടായിരുന്നു, വ്യവസായ വകുപ്പിന്റെ മേള ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോഴേ നിങ്ങൾ കണ്ടില്ലേ, അപ്പം ഞാൻ ഈ കലാകാരന്മാരുടെ ദരിദ്രാവസ്ഥയെ പറ്റി ആദ്യമേ പറഞ്ഞില്ലേ. അപ്പം അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പം അവരിൽ ഞാൻ കണ്ടതിൽ ഒരു എന്താ പറയുന്നത്, 100% ഞാൻ കണ്ട ആളുകളിൽ ഒരു 50% മുകളിലും ദരിദ്രാവസ്ഥയിൽ തന്നെയാണ്. പിന്നെ ഈ അച്ഛനും അമ്മയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഓർഡറുകൾ കൊടുക്കാം. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ഓർഡറുകൾ കൊടുക്കാം. മാക്സിമം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ ഓർഡറുകൾ കൊടുക്കാം. വിലപേശലില്ലാതെ ഇവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങാം. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു സന്തോഷമാവും, ഒരു സപ്പോർട്ട് ആവും, പിന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകും. പിന്നെ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ. അപ്പം നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഈ അച്ഛനും അമ്മയും സഹായിക്കാൻ തോന്നുവാണെങ്കിൽ അങ്ങനെ നല്ല മനസ്സുള്ളവർ മുന്നോട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കതൊരു സന്തോഷമാവും, അവരുടെ ജീവിതം മുന്നോട്ട് പോകും. അപ്പം ഞാനിനി കൂടുതൽ പറഞ്ഞ് മുഷിയുന്നില്ല. കാര്യം അച്ഛൻ്റെ അമ്മയുടെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നതായിരിക്കും, വീഡിയോയ്ക്കകത്തും കൊടുക്കുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈ അച്ഛനെ അമ്മയെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഓർഡറുകൾ കൊടുക്കുക. ഓർഡറുകൾ കൊടുത്ത് നമ്മളെപ്പോലെ തന്നെ എങ്ങനെയാണ് അപ്പം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന പോലെ തന്നെ നമ്മുടെ ചുറ്റിനുള്ളവരുടെ ജീവിതം കൂടി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച്, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ചിന്തിച്ചും പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കാൻ സമയമില്ല. അപ്പം ഇനി നല്ല വീഡിയോകളായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.